ഉച്ചവെല്ലാം കയറിയതായിരിക്കും. ഇത് ഫുള്ള് സീലിംഗ് ആണല്ലോ, ജെല്ലും കലറുമെല്ലാം അറിഞ്ഞു കിടക്കുന്നു. എന്നാ പിന്നെ എലിയോ വല്ലതും കയറിയതായിരിക്കും. ജനലാരോ പുറത്തുനിന്ന് കുത്തി തുറന്നിട്ടുള്ള സാറേ. പക്ഷെ സാറേ, അന്ന് അകത്തുനിന്ന് ആരോ കുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നും അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. മുന്നിലൂടെയാണെങ്കിൽ ആരും വന്നിട്ടു. എന്താ സാർ? ഏ, ഒന്നും പറയാറായിട്ടില്ല സാറേ. സുഹിത്തെ, താൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വരുമ്പോൾ അപ്പനല്ല വേറെ ആരും ഉണ്ടായിരുന്നു? ഇല്ല സർ. താനപ്പോൾ അടുക്കളയിൽ പോയിരുന്നു? ഇല്ല സർ, പോയില്ല. അപ്പോൾ അടുക്കളയുടെ കഥവും ചെല്ലൊക്കെ അടഞ്ഞിടക്കായിരുന്നു? അതെ സർ. ഉറപ്പാണോ? ഉറപ്പാണ് സർ. ജേക്കബ് എപ്പോഴും ഇവിടെ വന്നേ? ഞാൻ രാവിലെ അറിഞ്ഞ. ഞാൻ സുഹിത്തിനോടാ ചോദിക്കുന്നത്. ഹോസ്പിറ്റലിലും മോർച്ചറിയിലും പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അച്ചാനോട് ഉണ്ടായിരുന്നു സർ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഹാളിലുണ്ടായിരുന്നു സർ. ഏ, ഹാളിലുണ്ടായിരുന്നു സർ. ഹാളിൽ? അച്ഛൻ മരിച്ചിരുന്ന ഹാളിൽ അല്ലേ? സുഹിത്ത് ഒറ്റയ്ക്കാണോ അപ്പൻ ആശുപത്രി കൊണ്ടുപോയി? അല്ല സർ, ഷിബു ഉണ്ടായിരുന്നു. ഷിബു? അതാരാ? എന്റെ ഫ്രണ്ട് സാർ. അവരെങ്ങനെ ഇവിടെ വന്നു? ഞാൻ വിളിച്ചായിരുന്നു സർ. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വന്ന ശേഷം എത്ര സമയം കഴിഞ്ഞു അപ്പൻ ആശുപത്രി കൊണ്ടുപോയി? ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാണ് സർ. ഷിബു വന്നിട്ടാ കൊണ്ടുപോയത്. ഷിബു വന്ന ശേഷം അപ്പൻ ആശുപത്രി കൊണ്ടുപോയി സർ. എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലായിരുന്നു സർ കൊണ്ടുപോകാൻ. ഷിബുവിന്റെ വീട് എവിടെ? കുറ്റിക്കാട്ട് പടിയില്ല സർ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് ഒരു 20-21 കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ എങ്ങനെ 10 മിനിറ്റ് അവനോട് എത്തിയത്? അവനതൊഴി പോയപ്പോഴാണ് സാറേ ഞാൻ വിളിച്ചത്. അപ്പൻ ചാവാൻ കിടക്കുമ്പോഴാണോ 21 കിലോമീറ്റർ അപ്പുറത്തോളം സഹായത്തിന് വിളിക്കുന്നത്? സാർ, അന്നേരത്തെ ഒരു വെപ്രാളത്തിൽ ഞാൻ ആദ്യം അവനെ ഓർത്തത്. എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശമൊക്കെ ഞാൻ പിന്നെ പറയാം. രണ്ടുപേരും ഞാൻ പറയാതെ സ്റ്റേഷന്റെ പരിധി വിട്ടു പോകരുത്, കേട്ടല്ലോ. സാർ, ജനൽ പുറത്തൊന്നും തുറന്നാലും അകത്തുനിന്നല്ലേ കുറ്റിയിടാൻ പറ്റത്തുള്ളൂ? അതെ, കുറ്റിയിട്ടത് അകത്തും തന്നെ. സാർ, എന്തുവാടോ ഇവൻ കുറച്ച് ആമയെ പിടിച്ചോണ്ട് വന്നിട്ട് നക്ഷത്രയാമ എന്ന് പറഞ്ഞു സ്ഥാപിക്കുന്നു. ഇവന്റെ ആമയെ താത്ത് വെച്ച് ഇവനെ വിളിച്ചോണ്ട് പോ. നക്ഷത്രം അടിച്ചു വിട്ടാ മതി കേട്ടോ. നക്ഷത്രം അടിച്ചു വിട്ടാ മതി, പോ. പാടാ ഇങ്ങോട്ട്. സാർ, ജനൽ പുറത്തൊന്നും തുറന്നാലും അകത്തുനിന്നല്ലേ കുറ്റിയിടാൻ പറ്റത്തുള്ളൂ? അതെ, കുറ്റിയിട്ടത് അകത്തും തന്നെ. വീടിനകത്ത് വെച്ച് തന്നെയാണ് കൃത്യം നടന്നിരിക്കുന്നത്. Thank you.
മുന്നിൽ ക്യാമറയുണ്ട്, മുന്നിലൂടെ ആരും കയറിയിട്ടില്ല. ഇല്ല സാർ, ഞാൻ നോക്കിയതാ, ക്യാമറ നല്ലോണം ചെക്ക് ചെയ്താ. പിന്നെ വീട്ടിൽ കയറാനുള്ള വാതിൽ മുകളിലത്തെ വാതിലും അടുക്കള വാതിലുമാണ്. ഒന്നുകിൽ ആരോ അതുവഴി കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ സുഹിത്താണ് കൃത്യം ചെയ്തത്. വാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ സർ. സാർ, പ്രതി പുറത്തു നിന്നുള്ള ആണെങ്കിൽ ഇത് കുത്തി തുറന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് പിടി, അകത്തോട്ടിട്ട് ആ കുറ്റിയൊന്ന് തള്ളിക്ക്. അത് തന്നെ. ഇപ്പൊ മനസ്സിലായോ പ്രതി എങ്ങനെ അകത്ത് കയറിയെന്ന്? അപ്പൊ അടിക്കുന്ന സൗണ്ട് അകത്തുള്ളൊരു കേക്കത്തില്ല സാർ. അതിനും പരിഹാരമുണ്ട് സഖീറെ. സുരക്ഷ, ഇന്നലത്തെ തുണിയും എടുത്ത്. സക്കീറേ സാർ, ഈ തുണി ഇതിന്റെ തുമ്പിൽ ഇങ്ങനെ വെച്ച് കെട്ടി അടിച്ചാൽ സൗണ്ട് കേൾക്കുക. സംശയമുണ്ടോ? ഇല്ല സാർ, എനിക്ക് സംശയമൊന്നുമില്ല. അടിച്ചു നോക്കണോ? വേണ്ട സാർ. ആ, പ്രതി എങ്ങനെ അകത്ത് കയറുന്നു മനസ്സിലായോ? യെസ് സാർ. അങ്ങനെ ഒരാൾ അകത്ത് കയറിയിരുന്നെങ്കിൽ കൃത്യം കഴിഞ്ഞ് പുറകിലൂടെ വേണം പോയിരിക്കാൻ. ഈ ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ എങ്ങനെ അകത്തു നിന്നും കുറ്റിയിട്ട് മുന്നിലൂടെ ആണെങ്കിൽ ആരും ഇട്ട് പോയിട്ടുമില്ല. അകത്ത് കടക്കാൻ ഉപയോഗിച്ച പോലെയുള്ള മാർഗം അവൻ ഉപയോഗിച്ച് കാണും. അത് നമുക്ക് കണ്ടുപിടിക്കണം. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ പുറകെ കൊണ്ട് ആരും കയറിയിട്ടില്ല. അകത്തുള്ള ആള് തന്നെ എല്ലാം ചെയ്തു. അപ്പൊ സുജിത്താണോ? സാധ്യതയുണ്ട്. സക്കീറേ. യെസ് സാർ. എടോ, ആ ചാക്കോടെയും സുജിത്തിന്റെയും ഗോൾഡിന്റെ കാര്യം പറഞ്ഞാൽ എന്തായി? സോറി സാർ, എടുത്തായിരുന്നു. എന്തിനു വെച്ചേക്കോടോ? പുഴുങ്ങി തന്നെ വെച്ചേക്കോ. എടുത്തോ വാടോ. യെസ് സാർ. എടോ, സുഹിത്തിന്റെ ഫോണിൽ നിന്നും ഈ നമ്പറിലേക്ക് ധാരാളം കോളുകൾ പോയിട്ടുണ്ടല്ലോ. ആരാടോ ഇത്? ചെക്ക് ചെയ്യാ സാർ. ചെക്ക് ചെയ്യാം. ഞാനും ചെക്ക് ചെയ്യണ്ട. നിഷാമോൺ. എന്തിനു പേരാടോ ഇത്? മൂണാരാ? ഇവിടെ അപ്പനോ? നിഷാമോൺ ആണോ സാർ? ആ, ഇത് അവളാ. ആര് സാർ? ഈ സുജിത്തിന് ഈ പെണ്ണുമായി ചെറിയൊരു അഫയർ ഉണ്ടായിരുന്നു. ചാക്കോയുടെ എതിർപ്പ് കാരണം കല്യാണം ഒന്നും നടന്നില്ല. അവളെ ഈ ഇടയ്ക്ക് വേറെ ഒന്നും കെട്ടിക്കൊണ്ട് പോയി. അതെല്ലാം കൂടി ഈ ഇടയ്ക്ക് പൊട്ടി പൊളിഞ്ഞ്. പൊളിഞ്ഞോ? ഏയ്, ഡിവോഴ്സായി. അവർ തമ്മിൽ ഇപ്പോഴും പഴയതുപോലെ നല്ല ബന്ധത്തിലാണ്. കല്യാണം കഴിക്കാൻ സുഹിത്ത് വീണ്ടും അപ്പൻ അനുമാനം ചോദിച്ചു. അയാളെ സമ്മതിച്ചൊന്നുമില്ല. ഏതാണോ ഈ പെണ്ണ്? മൂൺ ടിവിയിലെ സ്റ്റാഫാണ് സാർ. തനിക്കിതൊക്കെ എങ്ങനെ അറിയാടോ? അറിയാം സാർ, നിഷേന്റെ നാട്ടുകാരിയാണ്. ചാക്കോ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒന്നിക്കാൻ കഴിയില്ല സാർ. യു മീൻ? അതെ സാർ. അങ്ങനെയെങ്കിൽ കൊന്നത് സുജിത്ത്, അല്ലെങ്കിൽ നിഷ നൽകിയ കൊട്ടേഷൻ. ഇതെന്താടോ നേരത്തെ പറഞ്ഞത്? സോറി സാർ. എന്ത് സോറി സാർ? ഇതാണ് നിഷാമോൺ. കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് അമ്മയും മകളും മരിച്ച സംഭവം അപകടമല്ല, ആസൂത്രിതമായ കൊലപാതകമാണെന്ന് നാട്ടുകാർ. കുട്ടിക്കാനത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് വന്ന കാർ സന്ധ്യാസമയത്ത് സംഭവ സ്ഥലത്ത് റോഡിന്റെ ഇടതുവശം പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. വലതുവശത്തുള്ള കൊക്കയിലേക്ക് കാർ മറിഞ്ഞത് സംശയമുയർത്തുന്നു. വളവും തിരിവും ഇല്ലാത്ത സ്ഥലത്ത് കാർ കൊക്കയിലേക്ക് കാണപ്പെട്ടത് അപകടമാണെന്ന് സംശയം. മോൺ ടിവിക്ക് വേണ്ടി ക്യാമറമാൻ സന്ദീപിനൊപ്പം നിഷ. എന്താ പോകുന്നില്ല സാർ? ഏ, പോകുന്നില്ല. Thank you.
സക്കീറെ. യെസ് സർ. കം ഓൺ. ഓക്കേ സർ. ഐ ആം ജോൺ മില്ലർ. എസ് ഐ ആണ്. എന്താ സർ? പറയാം. കുട്ടിക്കാലത്ത് അമ്മയും മകളും മരിച്ചത് കൊലപാതകമാണെന്ന് നിഷ റിപ്പോർട്ട് ചെയ്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവർ സഞ്ചരിച്ച കാറ് തെക്ക് സൈഡിൽ പാർക്ക് ചെയ്തത് കണ്ടവരുണ്ട്. പക്ഷേ എതിർവശത്തെ കൊക്കയിലാണ് മറിഞ്ഞു കിടന്നത്. അതുകൊണ്ട് അതും കൊലപാതകമാവോ? ചാൻസ് ഉണ്ട് സാർ. ചുമ്മാ അവരതങ്ങ് പറഞ്ഞോളൂ. ഇത് ചോദിക്കാനാണോ സാർ വന്നത്? അല്ല, ചാക്കോ മർഡറുമായി ബന്ധപ്പെട്ട് നിഷയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനോ? ഫ്രം മീ? യെസ്. അതിനു മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് വേണം. തരാം സർ. നിഷ ഇരിക്കൂ. സത്യം പറഞ്ഞാൽ എന്റെ ജോലി കുറഞ്ഞിരിക്കും. ഓക്കേ. സോയിത്തും നിഷയുമായിട്ടുള്ള ബന്ധം? ടു ബി ഫ്രാങ്ക്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ബട്ട് ഹിസ് ഫാദറിന് ഇഷ്ടമല്ലായിരുന്നു. പുള്ളിയെ ധിക്കരിക്കാൻ സുജിത്തിന് കഴിയില്ലായിരുന്നു. വീട്ടിലെ പ്രഷർ കാരണം എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നു. ആ ബന്ധം കൂടുതൽ നിലനിന്നില്ല. Why? It's personal, sir. അയാൾ നിഷയെ വേണ്ടെന്ന് വെച്ചു. No, sir. അങ്ങനെയല്ല, ഞാനാണ് വേണ്ടെന്ന് വെച്ചത്. Yes. There you are. സുഹിത്ത് അപ്പോഴും നിഷയുടെ മനസ്സിൽ നിന്ന് പോരുന്നില്ല അല്ലേ? നിങ്ങൾ കൊന്നിക്കണമെങ്കിൽ ചാക്കോ ഇല്ലാതാകും. സുഹിത്ത് അറിയാതെ നിഷ ചാക്കോയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു. No, sir. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ ചാക്കോ കൊല്ലപ്പെട്ടു. അയാളില്ലാതാകേണ്ടത് നിഷയുടെയും സുഹിത്തിന്റെയും ആവശ്യമാണ്. ഒന്നെങ്കിൽ സുഹിത്ത് അല്ലെങ്കിൽ നിഷ. ഞാനല്ല. പിന്നെ സുഹിത്താണോ? അയ്യോ അല്ല. അല്ലെങ്കിൽ നിഷ? ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. കരച്ചിലൊന്നും വേണ്ട, ഇപ്പൊ ഞാൻ പോകുന്നു. ഞാൻ ഇനിയും വരും. ഇവരുടെ കോളേജ് എടുക്കണം. സാർ എടുക്കാ സാർ. സുജിത്ത് ഇവിടെ പോലീസ് വന്നിരുന്നു, എന്നെ കുറെ ക്വസ്റ്റ്യൻ ചെയ്തു. ഡോണ്ട് വറി നിഷ, പേടിക്കണ്ടോ, ഞാൻ ഇവിടെ ഇല്ലേ. എനിക്ക് പറ്റുന്നില്ല സുജിത്ത്. നീ വിഷമിക്കണ്ട, ഞാനിവിടെ ഉണ്ട്, ഞാൻ വരാം. ലവ് യു. ലവ് യു ടു. സക്കീറെ, ഇതെന്താന്ന് മനസ്സിലായോ? ഇത് ഐ ഡി. എവിടുത്തെ ഐ ഡി? മോൺ ടി വിയിലെ ഐ ഡി. ഇത് രണ്ടും കണ്ട് എന്ത് തോന്നുന്നു? ഒരേ കളർ. ഒരേ കളർ മാത്രമല്ല, ഒരേ മെറ്റീരിയൽ. മോൺ ടി വിക്ക് മാത്രമേ ഈ കളറിൽ ഐ ഡി ഉള്ളൂ. മോൺ ടി വിയിലെ ആരുടെങ്കിലും ഐ ഡി ആയിരിക്കും അല്ലേ സാർ? അതെ, മോൺ ടി വിയിലെ ആരോ ആവാം ചാക്കോയെ കൊന്നു. ആരാണ് സർ? കണ്ടുപിടിക്കണം. കൊലയാളിയുടെ ഐ ഡിക്ക് ചാക്കോയുടെ വീടിന്റെ പുറത്ത് വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ പീസ്. 400 പേര് ജോലി ചെയ്യുന്ന മൂൺ ടി വിയിൽ നിന്ന് ഒരാളെ മാത്രമായി എങ്ങനെ കണ്ടുപിടിക്കും സാർ? ഒന്ന് മനസ്സിലായോ? എന്താ സാർ? ഇത് നിഷയുടെ കൊട്ടേഷൻ. നിഷയെ നല്ലതുപോലെ ഞാൻ ചോദ്യം ചെയ്തപ്പോ സാർ. അവൾ പഠിച്ച കള്ളിയ. സക്കീറെ, ഞാൻ ചോദ്യം മുറുക്കിയപ്പോൾ അവൾ കരഞ്ഞു കാണിച്ചു. താൻ 2-3 ദിവസം മൂൺ ടിയുടെ വാതുക്കലുണ്ടാവും. ഐ ഡി ധരിക്കാതെ ആരൊക്കെ വരുന്നെന്ന് കണ്ടുപിടിക്കണം. കൊലയാളിക്ക് പുതിയ ഐ ഡി കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ പൊട്ടി ഐ ഡിയുമായിട്ട് വരും, അല്ലെങ്കിൽ ഐ ഡി ഇല്ലാതെ വരും. സാർ, ഈ 4 പേരും ഐ ഡി ഇല്ലാതെ ഇന്നലെ വന്നത്. അതിൽ ദാ ഈ 2 പേര് ഇന്ന് ഐ ഡി ഇട്ടാ വന്നത്. അപ്പം മറ്റേ 2 പേർ നാളെ ഐ ഡി ഇട്ട് വരുമോ? അതറിയില്ല സാർ. അപ്പോൾ ഇതിലൊരാളാവാം സാർ.
അമാറ ഗോൾ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് സാർ. നിഷയുടെയും സുഹിത്തിന്റെ നമ്പറിലേക്കോ തിരിച്ചോ കോൾ ഉണ്ടോ? ഇല്ല സർ. ഏ ഇല്ല, അങ്ങനൊരു കണക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നമ്മുടെ കണക്കൂട്ടിലൊക്കെ തെറ്റുകയാണോ സാർ? കഴിഞ്ഞ 21-ാം തീയതി മുതൽ ഇതിൽ ഒരാളുടെ ഫോൺ ഓഫാണ്, പിന്നെ ഓൺ ആവുന്നത് 25-ാം തീയതിയാണ്. എടോ, 25-ാം തീയതി അല്ലേ ചാക്കോ മരിക്കുന്നത്? അതെ സാർ, ചാക്കോയുടെ ഫോൺ 25-ാം തീയതി മുതൽ ഓഫാണ്. ചാക്കോ മരിച്ച ദിവസം ചാക്കോയുടെ ഫോൺ ഓഫ് ആവുന്നു, അവന്റെ ഫോൺ ഓൺ ആവുന്നു. അതെ സാർ, കണക്കൂട്ടൽ തെറ്റിട്ടില്ലടോ. ഇവന്റെ പേരെന്താ? ജിബു ടോൺ നൈനാൻ തലക്കൽ. സുഹിത്തെ, ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരും, ചാക്കോടെ ഫോൺ കൊടുത്തു വരണം. ഓക്കെ. എടോ, തനിക്ക് ആ ജിബുവിന്റെ വീട് അറിയോ? എനിക്കറിയാം സാർ. വാ. ഓക്കെ സാർ. എന്തായി, കിട്ടിയടോ? നല്ല പോലെ നോക്കാൻ പറയടോ. ഛേ, ആ ചാക്കോടെ ഫോൺ മിസ്സിംഗ് ആടോ. ഹലോ, സഖീറേ, ചാക്കോടെ കോളിസ് എടു. എടോ, ചാക്കോടെ ഫോൺ എത്ര മണിക്ക് ഓഫ് ആവുന്നത്? 25-ാം തീയതി 11:25 മുതൽ. അതായത് ചാക്കോ കൊല്ലപ്പെട്ടതിന് ശേഷമാണ്. അതെ സാർ. ജിബുവിന്റെ ഫോൺ ഓൺ ആവുന്നതോ? അന്ന് 11:27. അതായത് ജിബുവിന്റെ ഫോൺ ഓൺ ആവുന്നത് ചാക്കോയുടെ ഫോൺ ഓഫ് ആയതിന് 2 മിനിറ്റ് കഴിഞ്ഞു. അതെ സാർ. അവന്റെ ഫോൺ ഓഫ് ആയതോ? 21-ാം തീയതി 4:12. അതായത് ചാക്കോ മരിക്കുന്നതിന് 4 ദിവസം മുമ്പ്. അപ്പോൾ അന്നെന്തോ സംഭവിച്ചിട്ടുണ്ട്. എടോ, സൈബർ സെല്ലിൽ വിളിച്ച് അവന്റെ ഫോൺ ഓഫ് ആവുന്നതിന് മുമ്പുള്ള ടവർ ലൊക്കേഷൻ എടുക്കണം. യെസ് സാർ. ആ സമയത്ത് നിഷയുടെയും ചാക്കോയുടെയും സുഹിത്തിന്റെയും ടവർ ലൊക്കേഷൻ എടുക്കണം. ഓക്കെ സാർ. റൈറ്റ് നൗ, ഇപ്പൊ വേണം. ശരി സാർ. ആ പറ സക്കീറെ, ജിബുവിന്റെ ഫോൺ ഓഫ് ആവുന്നതിന് മുമ്പ് നിഷയുടെയും സുഹിത്തിന്റെയും ജിബുവിന്റെയും ഫോൺ 15 കിലോമീറ്റർ അകലെ ഒരേ ടവർ ലൊക്കേഷനിലാണ് സാർ. അപ്പൊ അന്ന് അവർ 3 പേരും ഒന്നിച്ചിട്ടുണ്ട്. യെസ് സാർ. അപ്പൊ ചാക്കോയുടെ ടവർ ലൊക്കേഷൻ? അത് ചാക്കോയുടെ വീടിന്റെ ലൊക്കേഷനാണ് സാർ. ചാക്കോ മരിച്ച ദിവസം നിഷയും സുഹിത്തും ഒരേ ടവർ ലൊക്കേഷനിലായിരുന്നു സാർ. യെസ്, ഇറ്റ്സ് ക്ലിയർ. സക്കീറെ. യെസ് സാർ. നിഷയും സുഹിത്തിനെ നീ പൊക്കിക്കൊണ്ടുവരണം. ഓക്കെ സാർ. മറ്റവനെ ഞാൻ തപ്പട്ടെ. ഓക്കെ സാർ. ജിബു ടോം, ശേഷം വരെ ഒന്ന് വരണമല്ലോ. ഞാനോ? അതെ. എന്തിനെ കാര്യം പറഞ്ഞാൽ നീ വരത്തുള്ളോടാ? നീ ഇരടാ. സാറ് പോ സാറേ. ഒരു മാധ്യമ പ്രവർത്തനത്താണ് കളിക്കുന്നത്. മാധ്യമ പ്രവർത്തൻ, മാറിക്കട മാറിക്കട കഴിഞ്ഞോറവന്, ഇങ്ങോട്ട് നിക്കട. എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്. നിങ്ങൾ 3 പേരും ചേർന്നുള്ള പ്ലാനിംഗ് ആണ് ചാക്കോ മർഡർ.
നിങ്ങൾക്കൊന്ന് ജീവിക്കാൻ ചാക്ക ഒഴിവാക്കാൻ നിങ്ങൾ കൊടുത്ത കൊട്ടേഷൻ ഇവൻ നടപ്പിലാക്കി. ഇല്ല സർ, എനിക്കൊന്നും അറിയില്ല സർ. പിന്നെ 21-ാം തീയതി 3:50 മുതൽ 4:13 വരെ നിന്റെ വീടിന് 15 കിലോമീറ്റർ അകലെയുള്ള ടവർ ലൊക്കേഷനിൽ നിങ്ങൾ മൂന്ന് പേരും എങ്ങനെ വന്നു? ഇല്ല സർ, ഞാൻ അവിടെ പോയിട്ടില്ല സർ. പിന്നെ നിന്റെ ഫോണിൽ തന്നെ നടന്നു പോയടാ. ഇല്ല സർ. ഏലടാ യാക്കോയക്കമ്മ, എന്ത് തെളിവിന് അർച്ചന നിങ്ങൾ ഇതീ പറയുന്നേ? നിനക്ക് തെളിവ് വേണോ? അല്ലടാ. എന്താ എനിക്ക് എങ്ങനെ അറിയാം? എന്താണത്? ഈ ഫോട്ടോയെ കാണാൻ നീ അല്ലോടാ ഈ ഐഡിയുടെ കഷ്ണം. എനിക്ക് ചാക്കോടെ വീടിന്റെ പരിസരത്ത് നിന്ന് കിട്ടിയത്. ഇതെങ്ങനെയാണ് അവിടെ വന്നത്? പറടാ, നീ അല്ലേ ചാക്ക വെക്കമ്മേ? പറയാ പറയാ പറയാ. ഇവര് തന്ന കൊട്ടേഷൻ അല്ലോടാ. അല്ല സർ. പിന്നെ എങ്ങനെയാടാ 21-ാം തീയതി 3:50, 4:13 വരെ നിങ്ങൾ മൂന്ന് പേരും ഒരേ ടവർ ലൊക്കേഷൻ വന്നത്? ഞങ്ങൾക്കറിയില്ല സാർ. ഇവരെ തന്ന കൊട്ടേഷനാണ്. ഞങ്ങൾ മൂന്നുപേരും കൂടി മുട്ടപ്പാട്ട് കടവിൽ കൂടി അവിടെ വെച്ച് പ്ലാൻ ചെയ്തതാണ്. പിന്നെ ടവർ ലൊക്കേഷൻ കള്ളം പറയടാ. എന്റെ അപ്പച്ചനെ കൊല്ലം ഞാൻ കൂട്ടി നിൽക്കുമോ സാർ? ഉണ്ട്, ഇവനുണ്ട് സാർ. ഇല്ല ഇല്ല സാർ, ഇവനുണ്ട് സാർ. ഉണ്ട്. ഞാൻ എല്ലാം പറയാം സാർ. കുറേ നേരമേ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിട്ട്. എനിക്ക് എൻ്റെ ആവശ്യമല്ല, എട്. എന്ത്? ക്യാഷ്. ഞാൻ പറഞ്ഞു ഇനി തരാൻ പറ്റില്ലെന്ന്. തന്നില്ലല്ലോ ഭവിഷ്യത്ത്, ഭൗതിക്കറിയാലോ. കിട്ടുന്ന ശമ്പളമൊക്കെ നീ ഇതും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോവാ. ബുദ്ധിമുട്ടണ്ട, ഞാൻ ഈ വീഡിയോ പുറത്തു വിടും. നാണം ഇല്ലേടാ നിനക്ക്. കൂടെ ജോലി ചെയ്യുന്നവരെ ടോയ്ലറ്റിലും ഡ്രസ്സിംഗ് റൂമിലും ഒക്കെ ഒളി ക്യാമറ വെച്ച് വീഡിയോ എടുത്ത് ബാർഗെയിൻ ചെയ്യാൻ നീ ഒരു മനുഷ്യനാണോടാ? നാളെ ഉണ്ടോടാ നിനക്ക്? അപ്പോ നീ തരില്ല. ഇല്ല. നിന്റെ ചൂടൻ സീനുകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും പിള്ളേർ ആഘോഷിക്കും. ചേച്ചേ, പെണ്ണുങ്ങളുടെ വീഡിയോ എടുത്തിട്ട് അത് കാണിച്ച് കാശടിക്കുന്നോടാ, ഞാനിതം കൊണ്ടുപോവാ. പിന്നെ സുജിത്ത് ആ ടവർ ലൊക്കേഷനിൽ എങ്ങനെ വന്നേ? അത് അന്നുച്ചയ്ക്ക് സുജിത്ത് എന്റെ ഫ്ലാറ്റിൽ വന്നിരുന്നു. പോകുമ്പോ ഫോൺ മറന്നുപോയി. അത് കൊടുക്കാൻ ഞാൻ ഫോൺ എൻ്റെ ബാഗിലിട്ടു. അതുമായിട്ടാണ് ഞാൻ കടവിൽ പോയത്. അങ്ങനെ ആയിരിക്കും സാർ സെയിം ലൊക്കേഷൻ ആയത്. ആണോടാ സുജിത്തില്ലായിരുന്നോ? ഇല്ലായിരുന്നു സാർ. പക്ഷേ ആ വീഡിയോ കള്ളമാണ്. ചാക്കോ കല്ലുള്ള കാശുമായിട്ടാണ് നിഷ അവിടെ വന്നത്. കള്ളമാണ്. എവിടെടാ ഫോൺ? എടുക്കടാ. ഇതാ ഫോണല്ല സാർ. ഇതാണ് എന്റെ ഫോൺ. ഇതല്ല ഫോൺ, വീഡിയോ ഉള്ള ഫോൺ ഇതല്ല. എവിടെടാ ഫോൺ? അവര് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ ഫോൺ എവിടെടാ? അങ്ങനെ വീഡിയോ ഇല്ല, ഫോണും ഇല്ല. നിഷ കള്ളമാണ് പറയുന്നത്. അല്ല സാർ, വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് വേറൊരു ഫോണാണ് ഇവൻ കാണിക്കാറുള്ളത്. നിർത്ത്. അങ്ങനെ ഒരു ഫോൺ ഇല്ലെങ്കിൽ നിഷ പറയുന്നത് കള്ളമാണ്. ഈ കൊലപാതകത്തിൽ നിഷയ്ക്ക് പങ്കുണ്ട്. ഫോണിൽ വീഡിയോ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഇവൻ ചാക്കോയെ കൊന്നു. എവിടെടാ ഫോൺ? വീട്ടിലാണോ? അങ്ങനെ ഒരു ഫോൺ ഇല്ല സാർ. സക്കീറേ, യെസ് സർ, ഇവന്റെ വീട്ടിൽ പോണം. ആ സാർ ചെയ്യണം. ഓക്കെ സർ. ഓക്കെ ഓക്കെ സാർ. പിന്നെ ആ വീടിന്റെ താക്കോലെ തുറന്ന് കിടക്കാടോ. പോ. ഓക്കെ സർ. സക്കീറ വരട്ടെ, നീ ഒറ്റയ്ക്കുള്ള പ്ലാനാണോ നിഷയ്ക്കും അതിൽ പങ്കുണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നീ എങ്ങനെടാ ചാക്കോടവിനകത്ത് കയറിയത്?
ഫോണുടോ എന്റെ ഫോൺ തന്നെ കൊന്നുകളെ ഞാൻ തീരുമാനിക്കാം. നീ ചാക്കോയെ കൊന്ന ശേഷം ശാലിയുടെ പുറകെ പോയി ആ കാടിനടുത്ത് വെച്ച് അവരെ ബലമായി വശം കുടിപ്പിച്ചു കൊന്നു. എന്തിനാടാ നീ ശാലിനിയെ കൊന്നത് പറയടാ. റിയൽ എസ്റ്റേറ്റുകാരനാ, വീട് വാങ്ങാനാണെന്നും പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ നിന്ന് ഞാൻ പല വിവരങ്ങളും ചോദിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഫ്രണ്ടിൽ മാത്രം ക്യാമറ ഉണ്ടെന്നും അടുക്കളയുടെ ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയത്. ചാക്കോ മരിച്ചാൽ ശാലിനിയെ ചോദ്യം ചെയ്യും. ശാലിനി വിവരം പറയും, ഞാൻ പിടിയിലാവും. പിടിയിലാകാതിരിക്കാൻ നീ ശാലിനിയെ കൊന്നു അല്ലേ? സാർ, ചാക്കോയുടെ ഇവന്റെയും ഫോണുണ്ട്. ഇവന്റെ ഫോണിൽ നിഷയുടെ വീഡിയോ സീൻ ഉണ്ട് സാർ. താനെന്തിനാണ് ഇതൊക്കെ നോക്കിയത്? അപ്പോ ഈ വീഡിയോ ആണ് കൊലപാതക കാരണം. ചാക്കോടെ ഫോൺ എങ്ങനെയാണ് നിന്റെ കയ്യിൽ വന്നത്? ചാക്കോടെ വീട്ടിൽ ഫോൺ തിരിഞ്ഞ് ഞാൻ ഒരുപോലുള്ള രണ്ട് ഫോണാണ് കണ്ടത്. എന്റെ ഒന്നും നോക്കാൻ സമയമില്ലാത്തതിനാൽ ഞാൻ രണ്ടും എടുത്തു. സോറി, നിങ്ങളെ സംശയിച്ചതിന്. സാറേ, ഇതൊന്ന് കണ്ടു നോക്കിയോ സാറേ. ചീ, കൊണ്ടോടൂ. ഇതല്ല സാറേ, കൊക്കയിൽ വീണ് മരിച്ച സ്ത്രീയുടെ വീഡിയോ ഒന്ന് നോക്കൂ സാർ, പ്ലീസ്. ആ എന്റെ മോളെ, അടിയാ കൊച്ചു പടിയായി കൊച്ചല്ല ചാത്തുള്ളൂ, തള്ളക്ക് ജീവനുണ്ട്.
നീ വീഡിയോ എടുക്ക. ഞാൻ എന്നെ കാറക്കെട്ടി വല്ല കൊക്കലത്തിലാടാ.